പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അധിനാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയിലേക്ക് വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. അവിടെ പറയുന്നു, അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയിലേക്ക് വ്യാപിക്കണം. ആരാണ് ഈ വിജാതിയർ? ആരാണ് ദൈവം തിരഞ്ഞെടുത്ത? അതാരാണ്? യഹൂദൻ. യഹൂദനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. യഹൂദനാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം. പിന്നെ യേശു ക്രിസ്തുവിടെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി. നമ്മൾ മാമോദീസയുടെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി, യേശുവിൻ്റെ ജീവൻ്റെ ഭാഗമായി നമ്മളെല്ലാം ദൈവത്തിൻ്റെ മകനും മകളുമായി മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് അനുഗ്രഹം ആരിലൂടെയാണ് കിട്ടുന്നത്? ആരിലൂടെയാണ്? യേശു ക്രിസ്തുവിലൂടെ. അബ്രാഹത്തിന് ലഭിച്ച സകല അനുഗ്രഹങ്ങളും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അബ്രാഹാം ഒരു ദരിദ്രനാണെന്ന്? ആരും അങ്ങനെ ചിന്തിക്കണ്ട. അബ്രാഹാം ആ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. അബ്രാഹത്തിനെ അവിടുത്തെ കൊണ്ടു നിന്ന് ഭയങ്കര സമ്പന്നനാക്കി ദൈവം മാറ്റുക. സമ്പന്നനായിരുന്നു അബ്രാഹാം. ഊസ് ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യനായിരുന്നു. ആരാ? ആരാ? തെറ്റിപ്പോയി. ഊസ് ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ജോബ്. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ വായിച്ചു നോക്കിയേ. ഊസ് ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യനായിരുന്നു ജോബ്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം. 26-ാം അധ്യായത്തിന്റെ 12-13. ഇസ്സഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. ഹല്ലേലൂയ. അബ്രാഹത്തിൻ്റെ മകൻ ഇസ്സഹാക്ക്, ഇസ്സഹാക്കിന് മകൻ യാക്കോബ്, അവരൊക്കെ ദാരിദ്ര്യവാസികളായിരുന്നോ? ആയിരുന്നോ? അല്ല. ദൈവം പറയാ, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസ്സഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 3 മനുഷ്യ വ്യക്തികൾ, ദൈവം തിരഞ്ഞ വ്യക്തികൾ. ദൈവം പറയാ, അവരുടെ ദൈവമാണെന്ന് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തൊരു സന്തോഷം അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 3 മനുഷ്യ വ്യക്തികൾ, അബ്രാഹാം, ഇസ്സഹാക്ക്, യാക്കോബ്, അവരുടെ ദൈവമെന്ന് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി അങ്ങനെയുള്ള 2 വ്യക്തികൾക്കുണ്ട് പേര് പറയാം. പഴയ നിയമത്തിലെ 2 വ്യക്തികളെ ചേർത്തുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഏലിയാവിന്റെ ദൈവം എവിടെ ആണോ ദാനിയേലിന്റെ ദൈവം? അവർ രണ്ടുപേരെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏലിയാവിന്റെ ദൈവം, ദാനിയേലിന്റെ ദൈവം. നമുക്കൊക്കെ പറയാൻ പറ്റണം. നമ്മുടെ പേര് കൂട്ടി നമുക്ക് അറിയാൻ പറ്റണം. ഹല്ലേലൂയ. അത് കേൾക്കുമ്പോൾ ദൈവത്തിന് സന്തോഷം വരണം. നമ്മുടെ പേര് കൂട്ടി ദൈവം, യേശു മഹത്വപ്പെടണം, ഉയർത്തപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ
അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്ക് യാക്കോബ് കൃഷിയിറക്കി, നൂറുമേനി വിളവ്. നമ്മൾ ബിസിനസ് ചെയ്തു, നൂറുമേനി ഉണ്ടോ? എവിടെ? ഇപ്പൊ തീർന്നു, കടവും പലിശ മേടിച്ച് മൊത്തം ബിസിനസ് പൊളിഞ്ഞു. കൃഷിയിറക്കി, വാഴക്കൃഷി നടത്തി, മൊത്തം പൊളിഞ്ഞു പോയി. ഒരിക്കലും ഒരു വാഴക്കൃഷിക്കാരൻ എന്നെ എടുക്കൽ വന്ന പ്രാർത്ഥിക്കാൻ വന്ന, കുറെ 10-12 ഏക്കർ സ്ഥലം വാഴക്കൃഷിക്കെടുത്തു, മൊത്തം തീർന്നു, മൊത്തം വായ്പയും കടവും മേടിച്ചു തുടങ്ങുക, പലിശക്കെടുത്തു മൊത്തം തീർന്നു. ആത്മഹത്യയുടെ വക്കില മുഴുവൻ തീർന്നു. ഒറ്റ കാറ്റ് വന്നു, മഴ കയറി അടിച്ചു, തകർത്ത് മുഴുവൻ 3-4 വർഷം മുമ്പ് മൊത്തം വാഴ 10-12 ഏക്കറിലെ വാഴ മൊത്തം തീർന്നു. ആത്മഹത്യയുടെ വക്കി നിൽക്കുക, എല്ലാം തീർന്നു. എന്തേ സംഭവിച്ചത്? ദൈവത്തിൻ്റെ സംരക്ഷണം അവനില്ല. ഈ വാഴക്കൃഷിയും പിന്നെ വേറെ കൃഷിയുണ്ട്. ആ കൃഷി നിങ്ങൾക്ക് മനസ്സിലാക്കണം. വേറെ കൃഷിക്ക് പോക്കുണ്ടായിരുന്നു, മൊത്തം തീർന്നു കിട്ടി, തീരും. വേറെ കൃഷിക്കിറങ്ങിയവിടെയൊക്കെ കൃഷി അത് ശരിക്കും അനുഭവിച്ചേ പോവുള്ളൂ. കാരണം അനുഗ്രഹത്തിൻ്റെ ആ ഒഴുക്ക് തടയുക വേറെ കൃഷിക്ക് പോകുമ്പോൾ. ഇവിടെ യാക്കോബ് കൃഷി ചെയ്തു, നൂറുമേനി സമർത്ഥമായിട്ട് വിളവ്. ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാ. നീ ഒരു ബിസിനസ് തുടങ്ങിയോ, അത് അനുഗ്രഹിക്കപ്പെടണം. നിന്റെ മക്കൾ പഠിക്കുന്നു, അവർ പഠിച്ച് പഠിച്ച് മിടുക്കരായി ഉയരങ്ങളിൽ എത്തണം, അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ മക്കൾ പഠിക്കാൻ പോയിട്ട് കഞ്ചാവ് പഠിച്ച് എവിടെങ്കിലും തലകുത്തി പറഞ്ഞു നടക്കാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നതല്ല. ഇത് മനുഷ്യൻ പിടിവിട്ടു പോകുക, തോന്നിവാസം ജീവിക്കുക, ദൈവവചനം വിട്ടു ജീവിക്കുക. അതിന് പ്രാർത്ഥന വേണ്ട, അവന് കുദാശകൾ വേണ്ട, ദൈവത്തെ വേണ്ട. അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങൾ തകരും, ഒരു സംശയവുമില്ല. ദൈവത്തെ തേടുന്ന മാതാപിതാക്കളുടെ അവരുടെ മക്കളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത് നമ്മുടെ മക്കളെ ദൈവത്തിൽ വളർത്തുക. മക്കൾ ദൈവത്തിൽ വളരണം, അവർ ദൈവത്തെ തേടണം. അപ്പോൾ അവർ ചെയ്യുന്ന ബിസിനസ്, ജോലി, കൃഷി എന്തുമാവട്ടെ, അവരിറങ്ങി തൊടുന്നത് തൊടുന്നത് അവർ പൊന്നാക്കി മാറ്റാൻ കർത്താവിനെ കൊണ്ട് പറ്റും. അത്രയ്ക്കും മിടുക്കനാ കർത്താവ്. അല്ലേലൂയ. ഇപ്പോൾ ഇന്ന് എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം ആരിലൂടെയാണ് കിട്ടുന്നത്? യേശു ക്രിസ്തുവിലൂടെ. സകല അനുഗ്രഹവും യേശു എന്ന നാമത്തിലൂടെയാണ് എനിക്ക് നിങ്ങൾ. യേശുവേ എന്നൊന്ന് വിളിക്കുമ്പോൾ അനുഗ്രഹം നമ്മുടെ മേൽ. യേശുവേ കരുണയാകണമേ, അന്നേരം കരുണയാ. യേശുവേ ദാവീദിൻ്റെ പുത്ര കരുണയാകണമേ. ജീസസ് സൺ ഓഫ് ഗോഡ്, അല്ലേ? ജീസസ് സൺ ഓഫ് ഡേവിഡ്, ഹാവ് മേഴ്സി ഓൺ മീ. യേശുവേ ദാവീദിൻ്റെ പുത്ര കരുണയാകണമേ. കണ്ണുനീരുടെ ഒറ്റ വിളി വിളിച്ചാൽ മതി, അന്നേരം നിന്റെ മേൽ സ്വർഗം തുറന്ന് കരുണയുടെ പ്രവാഹം. അതാണ് യേശുവിലൂടെയാണ് ഇന്ന് അനുഗ്രഹം, കരുണ, കൃപ, സമൃദ്ധി എല്ലാം നിങ്ങളുടെ മേൽ കത്താവ് ചൊരിയാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇനി ധ്യാനിക്കുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗമാണ്. കർത്താവ് ജോഷുവയുടെ പുസ്തകത്തിലൂടെ നമ്മൾ സംസാരിക്കുക. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 3 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. ഇതിനകത്തെ ചില പോയിന്റ്സിലൂടെ നമ്മൾ ശക്തമായിട്ട് വചനം കേൾക്കാൻ പോവുക. മോശയുടെ കൂടെ, മോശയോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജോഷുവ. മോശയുടെ കൈവെപ്പിലൂടെ ആത്മാഭിഷേകം പ്രാപിച്ച വ്യക്തി. നിയമാവർത്തനം 34:9, നൂനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവൻ്റെ മേൽ കൈകൾ വെച്ചിരുന്നു. മോശയുടെ കൈവെപ്പിലൂടെ വലിയ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച ജോഷുവയിലൂടെയാണ് ദൈവം ദൈവജനത്തെ കാനാൻ ദേശത്ത് എത്തിക്കുന്ന, പ്രോമിസ് ലാൻഡ്, ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദാന ദേശത്ത് എത്തിക്കുന്നത്. ജോഷുവ 1:3, മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം നിങ്ങൾക്ക് ഞാൻ തരും. അങ്ങനെ ദൈവം തരുമോ? തരുമോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് എന്താ? നീ കാലുകുത്തുന്ന ദേശം നിനക്ക് ഞാൻ തരും എന്ന് പറഞ്ഞാൽ നീ കാലുറപ്പിച്ച് നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് ചോദിക്ക. ദൈവത്തിൻ്റെ മുമ്പിൽ നീ കാലുറപ്പിച്ചു നിന്ന് ദൈവത്തോട് ചോദിക്കണമെങ്കിൽ നീ പാപജീവിതം പൂർണ്ണമായിട്ട് വിട്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് വരണം. നീ കാലുകുത്തുന്ന ദേശം നിനക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞാൽ നീ ആയിരിക്കുന്ന ദേശത്ത് നീ ചോദിക്കുന്നത് നിനക്ക് ഞാൻ തരുമെന്ന് തന്നെയാ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്.